അഗസ്ത്യ എന്നുള്ളത് കേരളത്തിലെ വാദ്യഗ്രാമം എന്നറിയപ്പെടുന്ന പെരുമ്പിലാണ്. ഈ ഒരു ഗ്രാമത്തിൽ നിരവധി വീടുകൾ സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, സംഗീതത്തോട് അവർക്ക് അടങ്ങാത്തൊരു ബന്ധമാണുള്ളത്. അത്തരത്തിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സതീഷ് ഏട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ പ്രധാനമായും ഉണ്ടാക്കുന്നത് മൃദംഗമാണ്. ഇത് ഈ കാണുന്നത് പ്ലാവിൻ്റെ ഒരു തടിയാണ്. ഈ ഒരു തടിയാണ് പ്രോസസ്സുകളിലൂടെ കടന്നുപോയി ഇത്തരത്തിൽ ഒരു മൃദംഗത്തിൻ്റെ ബോഡിയാക്കി മാറ്റുന്നത്. അതിനുശേഷം നിരവധി പ്രോസസ്സുകളിലൂടെ തോലും മറ്റും കടഞ്ഞെടുത്തതിന് ശേഷമാണ് മൃദംഗം എന്നൊരു വാദ്യോപകരണം പൂർത്തിയായി വരുന്നത്. ഈ തടിനെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ നമ്മളെ കൈകൊണ്ടാണ് ചെയ്യുന്നത്, ലെയ്ത്തിലാണ് ചെയ്യുന്നത്? നമ്മുടെ വീട് തൊട്ട് തന്നെ ലെയ്ത്ത് ഉണ്ട്, നമ്മുടെ സൊസൈറ്റിക്ക് ഉള്ള മെഷീൻ ലെയ്ത്ത് ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ അവിടെ കടയാൻ ആളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു പ്ലാവിൻ്റെ തടിനെ നമ്മൾ ഇതുപോലെ ആക്കി മാറ്റിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിന് ശേഷം ഇതിന് മുകളിൽ തോല് കൊണ്ട് കടഞ്ഞെടുത്തിട്ട് വെട്ടി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൃദംഗം തയ്യാറാക്കുന്നത്. ഉണങ്ങിയ ശേഷം നമ്മൾ മൃദംഗം തയ്യാറാക്കും. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഉണങ്ങാൻ എത്ര ദിവസം വേണ്ടി വയ്ക്കും? കട്ട് ചെയ്ത് ഉണങ്ങാൻ ഒരാഴ്ച. ഒരാഴ്ച നമുക്ക് കട്ട് ചെയ്ത് ഉണങ്ങാനുള്ള സമയമാണ്. നമ്മൾ ഈ കാണുന്നത് മൃദംഗത്തിന്റെ വലന്തലയാണ്. മേലത്തെ ലെയർ പശുവിന്റെ തോലാണ്. നടുവിലെ കരിതേക്കുന്ന ഭാഗം ആടിന്റെ തോലാണ്. പിന്നീട് പുറകിലായി സപ്പോർട്ടിന് വേണ്ടി വേറെ ഏത് തോൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് ഇപ്പൊ കാണുന്നത് ഉണക്കി വെച്ചിരിക്കുന്ന മുഴുവനായിട്ടുള്ള ഒരു പശുവിന്റെ തോലാണ്. ഇതിൽ നിന്നുമാണ് പിന്നീട് വലന്തലക്കോ ഇടന്തലക്കോ ആവശ്യമായ ഭാഗം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൽ രോമം കളയാൻ വേണ്ടി ചാരമിട്ട് ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ കാണുന്നത് ഒരു മുഴുവനായിട്ടുള്ള മറ്റൊരു ആടിന്റെ തോലാണ്. ഈ ഒരു റൗണ്ടായിരിക്കുന്ന ഭാഗം മൃദംഗത്തിന് ആവശ്യമായിട്ടുള്ള ഭാഗം ഓൾറെഡി കട്ട് ചെയ്തെടുത്ത് മാറ്റിയിരിക്കുന്നതാണ്. അതിനുശേഷമാണ് അതിൽ മുമ്പ് പറഞ്ഞതുപോലെ അതിൽ ചാരമിട്ടിട്ട് അതിന്റെ രോമങ്ങളെല്ലാം പറിച്ചു മാറ്റുന്നത്. മുഴുവനായിട്ടുള്ള ഒരു ആടിന്റെ തോലാണ് ഇത്. തോല് കൊണ്ടുവന്ന് ഉണക്കി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. മൃദംഗത്തിന്റെ സൈഡ് കെട്ടുന്ന വാറെന്ന് പറയുന്ന കയറുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് ശരിക്കും പോത്തിന്റെ തോല് തന്നെയാണ്. ഉണക്കിയ തോലിനെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് രോമം കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പോത്തിന്റെ തോലിനെ 1 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ നീളം ആവശ്യമായത് കൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗം വലിച്ചു കെട്ടും. ആ വലിയുന്ന എടുത്താണ് ഈ പോത്തിന്റെ തോല്. പിന്നല്, പിന്നൽ എന്ന് പറയും. പിന്നൽ ഇതെന്തിന്റെ? ദേഹത്തിന്റെ തോല്, എരുമന്റെ തോല്. എരുമയുടെ തോല് കൊണ്ടാണ് തോലിന്റെ പിന്നൽ ഭാഗം. ഇത് മാട്ടുന്നോല്, മേലുള്ളത് മാട്ടുന്നോല്. മേലുള്ള ഭാഗം മാട്ടുന്നോല്, കറുപ്പുള്ള ഭാഗം ആട്ടുന്നോല്. ആട്ടുന്നോലാണ്. ഈ മൂന്ന് ഐറ്റം കൊണ്ടാണ് ഈ മൃദംഗം ഉപകരണം നമ്മൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ കരി ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ബ്ലാക്ക് വരുന്നത്. ഉണ്ടാക്കിയ മൃദംഗത്തിൽ കരുതേക്കുക എന്ന പ്രോസസ്സാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീടക്കല്ല് എന്ന് പറയുന്ന ഒരു കല്ലിനെ പൊടിച്ച് അതിനോടൊപ്പം ചോറും മിക്സ് ചെയ്ത് ഇതിൽ ചേർക്കുന്നു. ഉറപ്പിന് വേണ്ടി കുറച്ച് ഫെവിക്കോളും ഇതിനകത്ത് ചേർക്കാറുണ്ട്. ഇത് തേച്ച് പിടിപ്പിക്കൽ ഏകദേശം 3 മണിക്കൂറോളം നീളുന്നൊരു പണിയാണ്. ഇതിലെ ശ്രുതി ശരിയായോ എന്ന് ചെക്ക് ചെയ്യാൻ ഇടയിലായി തട്ടി നോക്കുന്നുമുണ്ട്. ഒരു മൃദംഗം മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാത്ത സമയം ഉണ്ടാക്കിയാണ് നമ്മൾ മരവെടുത്ത് തോല് വാങ്ങി ചെയ്യുമ്പോഴേക്കാണ് ഒരു ഉണക്ക് കഴിയുമ്പോൾ എങ്ങനെ പുതിയ ഉണ്ടാക്കിയ ഒരു 15 ദിവസം സമയം. 15 ദിവസം ഉണങ്ങി കിട്ടാൻ ഒരു പുതിയതാവും നമ്മൾ മുഴുവനായിട്ട് ഉണ്ടാക്കിയത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സതീഷ്. സതീഷ് ഇങ്ങനെ ആക്കുന്നത് പിടിക്കാൻ വേണ്ടിട്ട്. പിടിക്കാൻ വേണ്ടിട്ട് വേറെ വിട്ടിട്ട് വരയ്ക്കുമ്പോൾ അത് പിടിക്കാൻ വേണ്ടി. നമ്മൾ ഏകദേശം എത്ര സമയം അരക്കേണ്ടി വരും? 3 മണിക്കൂറാവും 3 മണിക്കൂർ വരയ്ക്കേണ്ടി വരും അല്ലേ? അത് കഴിഞ്ഞ് ഈ തട്ടി നോക്കണം. ശ്രുതി അറിയാല്ലേ? അച്ഛൻ പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇതിപ്പോ എന്തിന്റെ തോലാണ്? ആടിന്റെ തോലാണ്. ആടിന്റെ തോല്. നമ്മൾ ആടിന്റെ തോല് എവിടെ കറക്കുന്ന സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് വരും. ഞങ്ങള് ആണിയടിച്ച് വലിച്ചു കേട്ടു. ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും? കാരണം ഇത്രയും വലിച്ചു വെച്ച് ചെയ്യാൻ ഒരാൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഒരു തോല് ആണി വെച്ചിട്ട് ഇതേപോലെ വലിക്കുന്നത് അതെന്തിനാണ് നമ്മൾ ഇങ്ങനെ വലിച്ചു വെക്കുന്നത്? അപ്പൊ നല്ല വലിവ് കിട്ടുള്ളൂ. നല്ല അല്ലാതെ ചുരുങ്ങി പോകും. ചുരുങ്ങി പോകും. ഈ കാണുന്നത് ഒരു ആട്ടിന്റെ മുഴുവനായിട്ടുള്ള തോലാണ്. കശാപ്പുശാലയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിനെ ആണിയിൽ തല്ലി വെച്ച് കെട്ടി അതിനുശേഷം ദിവസങ്ങളെടുത്ത് ഉണക്കിയെടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ മൃദംഗത്തിൻ്റെ മേളിലും സൈഡിലും വെക്കാനുള്ള തൊലിയായിട്ട് ഇതിനെ മാറ്റുന്നത്. ഇത് ആടിൻ്റെ തോലാണ്. ഇതുപോലെ ആടിൻ്റെയും പോത്തിൻ്റെയും പശുവിൻ്റെയും തോലാണ് പ്രധാനമായിട്ടും ഇവിടെ എടുക്കുന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് കണ്ണൻ. കണ്ണൻ പ്രഭാരം എന്നാ വിളിക്കുന്നത്. അപ്പം നമ്മളെ കണ്ണൻ പറഞ്ഞാലേ അറിയുള്ളൂ. അറിയുള്ളൂ. അപ്പം കണ്ണൻ ചേട്ടൻ, നമുക്കിപ്പോൾ ഇവിടെ മൃദംഗം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. റെഡി ആയി കൊടുക്കും. ഓർഡർ തന്നു ഞങ്ങൾ കൊടുക്കാം. ഇതൊക്കെ റിപ്പയറിന് വേണ്ടി വന്നിട്ടുള്ളതാണ്.
റിപ്പയറിങ് അപ്പൊ ചേട്ടൻ ഇത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കും? ഞാനൊരു 5 ദിവസം ഇത് ഉണങ്ങാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുന്നത്. മഴയത് ഓ അതായത് നമ്മൾ എന്താ മാറ്റണം? ഇത് മാറ്റുമോ? ഇത് മാറ്റും. ഈ മൂട്ട് പറയും ഇത് ഇടന്തല മൂട്ട് മൃദംഗത്തിന്റെ വലന്തല മൂട്ട്. ഇത് വലന്തല മഷിത് ഇവിടെയാണ് മഷി തേക്കുന്നത്. ചേട്ടാ ഈ കട്ടൻ എന്താ പറയാ? പുള്ളു പറയും ഞങ്ങള് പുള്ളു. ഓ ശ്രുതി ചേർത്തുന്നതാണ്. ഇതിൽ മൊത്തം എത്ര കട്ട വരും? തബലയ്ക്ക് വന്നിട്ട് 8. തബലയ്ക്ക് അതായത് തബലയ്ക്ക് 8 കട്ടയാ വരുന്നത്. തബല ഈ തബലിന്റെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ 8 കട്ട വെക്കുന്നത് അല്ലേ? ട്യൂൺ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. ചേട്ടന്റെ പേര്? ബാബു. ബാബു ചേട്ടൻ ഇവിടെ ഉണ്ടാക്കുന്നത് മദ്ദളം. മദ്ദളം മദ്ദളം നമ്മൾ ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളിൽ ഒരുപാട് മൃദംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ മെയിനായിട്ട് മദ്ദളം മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിനെ ഉപയോഗിക്കുന്നത് തോല് എന്തിന്റെ? പോത്തിന്റെ. പോത്തിന്റെ തോലും പശുവിന്റെ തോലും. പശുവിന്റെ തോല്. ആടിന്റെ തോല് നമുക്ക് ഇതിൽ ആവശ്യം വരും? ഇല്ല. ആടിന്റെ തോല് മൃദംഗത്തിന് മാത്രമേ ആവശ്യം. നമുക്ക് മദ്ദളം ഉണ്ടാക്കിയെടുക്കാൻ എത്ര ദിവസം എടുക്കും? മാക്സിമം 1 മാസം സമയമാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഹാൻഡ്മെയ്ഡ് തന്നെയാണല്ലോ? കംപ്ലീറ്റ് ഹാൻഡ്മെയ്ഡ് ആണ്. ഇത് ആ തടി ഒഴിച്ച് ബാക്കിയെല്ലാം ആദ്യകാലങ്ങളിൽ ആ തടിയൊക്കെ ഞങ്ങൾ തന്നെ കൈകൊണ്ട് ചെയ്യായിരുന്നു. ഇപ്പം ലൈത്തിൽ സൗകര്യം ഉള്ളതുകൊണ്ട് ലൈത്തിൽ കൊടുത്ത ഈ മോൾഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തടി മാത്രം ചെയ്യും. ബാക്കി നമ്മൾ ഈ തോലെല്ലാം ഹാൻഡ് കൊണ്ട് കൈകൊണ്ടുള്ള നമ്മൾ കട്ട് ചെയ്യുന്നത് മുതൽ കെട്ടി വലിക്കുന്നത് എല്ലാം ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത് കൈകൊണ്ട് തന്നെയാണ്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന പ്ലാവിന്റെ തന്നെ തടിയാണ്. പ്ലാവിന്റെ തടി മെയിനായിട്ട് ഇപ്പൊ ഉപയോഗിച്ച് വരുന്ന പ്ലാവിന്റെ തടിയാണ്. അതിലാകുമ്പോ അതിനുള്ള ബലവും ശ്രുതി എല്ലാം കറക്റ്റ് ആയിരിക്കും. അത് നല്ല വരയ്ക്കും. പ്ലാവിന്റെ തടി ആണെന്നൊക്കെ പറയാം. പഴയ ഒരു ശാസ്ത്രീയ കണക്ക് അതുണ്ട്. അതിനെപ്പറ്റില്ല. അത് ആ പുഴയോരത്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് വശം അങ്ങനെയൊക്കെ ഒരു കണക്ക്. അപ്പൊ അതും അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇപ്പൊ പ്ലാവ് നല്ല തടി കിട്ടിയാൽ നമ്മൾ വാങ്ങിച്ച് ചെയ്യുന്നതാണ്. ഇത് ഏതാ മുദ്ര എന്ന് പറഞ്ഞത്? ഇതാണ് കെട്ടുന്നത്. പുറത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഒരാഴ്ചത്തെ സമയമെടുക്കും. ചേട്ടാ ഈ കെട്ടുന്നത് എന്തിന്റെ തോലാണ്? അതും പോത്തിന്റെ തോല്. ഇത് പോത്തിന്റെ തോല്. അപ്പൊ ഈ റൗണ്ട് എല്ലാം അതിനകത്ത് എല്ലാം തടി കഴിച്ച് കംപ്ലീറ്റ് തോല് തന്നെയാണ്. പോത്തിന്റെ തോല് തന്നെയാണ്. പോത്തിന്റെ തോല് മാത്രമേ പശുവിന്റെ തോലുള്ളൂ. ഇതൊന്ന് ഇത് പശുവിന്റെ അല്ലേ? ഇത് ചോറിടുക എന്ന് പറയും ഞങ്ങൾ. അതിന് അതൊരു അടയ്ക്കാമരത്തിന്റെ പോലെ പഴുത്ത് ഉണങ്ങി വീഴും. ഓ അത് കത്തിച്ച് കരിയാക്കി പൗഡർ പോലെ ആക്കി ചാലിച്ചെടുക്കും. ഇതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അല്ലേ? അതിന് 7 മണിക്കൂർ 8 മണിക്കൂർ 7 മണിക്കൂർ ഇതിന് മാത്രം എടുക്കും. ഇതിന് ഈ പോഷൻ നമ്മൾ എന്താ പറയുക? ഇത് വലന്തല എന്ന് പറയും. മദ്ദളത്തിന്റെ വലന്തല എന്ന് പറയും. ഓക്കെ പരമാവധി ശബ്ദത്തിന്റെ വ്യത്യാസങ്ങളും വിന്യാസങ്ങളും കാണിക്കാൻ പറ്റുക. ഇത് എന്ന് പറയുന്നത് ഇടന്തലയാണ്. ഇത് ഇടന്തല. ഇതിലാണ് ഒരു ശബ്ദം ശബ്ദം മാത്രം വലന്തലയാണ് മെയിൻ. അതിൽ 4 ശബ്ദമാണ് ഇതിന് പ്രാധാന്യം കാണിക്കുക. അതായത് ഒരേ സൈഡിൽ, അതായത് വലന്തല എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ മാത്രം ഏകദേശം 4 ശബ്ദമാണ്. 4 ശബ്ദം. ഇത് രണ്ടും കൂടി കൂടി യോജിക്കുമ്പോഴാണ് നമ്മൾ വർത്തമാന ശൈലിയിൽ നമ്മൾ ഓരോ സംഗതികൾ തനിയാവർത്തനം എന്നൊക്കെ പറഞ്ഞ ഒരു ആവർത്തനം വായിക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ്. അപ്പൊ നമ്മൾ ഇത് ചേർത്തു. ഈ ഇടയിലുള്ള കട്ടൻ എന്താ പറയാ? അല്ല അത് ഇതിൽ അടിസ്ഥാനമായിട്ടുള്ള രഹിതമല്ല. ഇതിപ്പോ ഞങ്ങള് താൽക്കാലികമായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പോരാന്ന് പോകുമ്പോ ഈ സാധനം ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അതിന്റെ അടിസ്ഥാനം ഇതോടുകൂടി തോലും നമ്മുടെ ഈ ഒരു ഇതെന്താ ചേട്ടാ? ഇത് നമ്മളെ ചോറിലാണ്. ഇത് ചോറിലാണ്. ചൂരിൽ നമ്മൾ വളച്ച് വെക്കുന്നത്. അതെ. വളയില്ല. ഈ ഇടയിലുള്ള മരവും നമ്മുടെ പ്ലാവിന്റെ പ്ലാവിന്റെ തന്നെയാണ്. ഈ തടി മുഴുവനായിട്ട് ഒരു തടി നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അത് അങ്ങനെ വെക്കണം എന്നില്ല. തടിയിൽ കിട്ടുകയാണെങ്കിൽ അതിലുണ്ടല്ലേ, ഇതില് മുഴുവനായിട്ട് ഒന്നിച്ചിട്ടുള്ളതാണ്. ഒരേ തടിയിൽ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയത് അല്ലേ? തടികൾ നമുക്ക് വണ്ണം തകയാതെ വരുമ്പോ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. മദ്ദളമാണ്. അപ്പൊ ഞാനിതൊന്ന് കൊട്ടി നോക്കാൻ പോവാണ്. താളവും ശ്രുതിയോ ഒന്നും തന്നെ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ശരിയാവാനുള്ള സാധ്യതയില്ല. ഇവരെല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ സംഗീതമായിട്ട് അഗാധമായി ടച്ച് ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ കൈ വെക്കുമ്പോൾ തന്നെ അതൊരു സംഗീതമായി മാറുന്നത്. ഏകദേശം പണി പൂർത്തിയായ മദ്ദളത്തിന്റെ വാറ് ടൈറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ മൂർച്ചയുള്ള കമ്പി കൊണ്ട് ആദ്യം ടെമ്പററി കെട്ടി വെച്ച് ആ ഒരു വാറിനെ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നീട് പൂൾ എടുത്തു മാറ്റുകയും ഇടുപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ള കമ്പിയും കയ്യിൽ കരുതി വെച്ചിട്ടുള്ള മൂർച്ചയുള്ള കമ്പിയും ഉപയോഗിച്ച് ബലമായി തന്നെ കാല് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിനൊന്ന് വലിക്കുന്നത്. നല്ലോണം ഉറച്ച് താഴ്ത്തുവാൻ വേണ്ടി ഇരുമ്പിന്റെ പിടിയുള്ള ഒരു മരക്കഷ്ണം കൃത്യമായി തോലിന്റെ പുറത്ത് വെച്ച് ബലമായി അടിച്ചു കൊടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. വാദിഗ്രാമവും വാദിഗ്രാമത്തിൽ ഇന്നത്തെ ഒരു വിശേഷവും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.